ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ് രാജ്യത്ത് മൊബൈൽ വാലറ്റുകളുടെ ഉപയോഗം വരുന്ന വേളയിലാണ് കെ വൈ സി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള സമയപരിധി ആർ ബി ഐ വീണ്ടും നീട്ടിയത് കെ വൈ സി വിവരങ്ങൾ ആറുമാസത്തിനകം സമർപ്പിക്കാൻ അവസരമുണ്ടെന്നാണ് ആർ ബി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇ വാലറ്റുകൾക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് വരെയാണ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സമയം നൽകിയിരിക്കുന്നത് ഈ തീയതി വരെ പേടിഎം ഫോൺ പേ ആമസോൺ പേ എന്നീ ഇ വാലറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇടപാടുകൾ നടത്തുന്നതിന് പ്രയാസമുണ്ടാകില്ല ഇതിനോടകം കെ വൈ സി വ്യവസ്ഥകൾ പൂർത്തിയാക്കാത്തപക്ഷം വാലറ്റ് ഇടപാടുകൾ തടസ്സം നേരിടേണ്ടി വരുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി രാജ്യത്ത് ഇ വാലറ്റുകളുടെ എണ്ണം വരുന്ന സാഹചര്യത്തിലാണ് കെ വൈ സി മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന വ്യവസ്ഥ കർശനമാക്കിയത് ആഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയായിരുന്നു കെ വൈ സി വ്യവസ്ഥകൾ പൂർത്തിയാക്കാൻ മൊബൈൽ വാലറ്റുകൾക്ക് നേരത്തെ സമയം അനുവദിച്ചിരുന്നത് കെ വൈ സി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഈ വാലറ്റുകൾ ഈ മാസം മുതൽ അസാധു ആകുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആർ ബി ഐ സമയപരിധി നീട്ടിയത് മൊബൈൽ വാലറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് ആപ്പായ പേടിഎം ഡിജിറ്റൽ പണം ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുന്നുവെന്ന് അടുത്തിടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് പേടിഎം പാസാക്കിയിരുന്നു ബാങ്കുകളും കാർഡ് കമ്പനികളും ഡിജിറ്റൽ പണം ഇടപാടുകൾക്ക് ജൂലൈ ഒന്ന് മുതൽ ചാർജ് ഈടാക്കുമെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ക്രെഡിറ്റ് കാർഡ് മുഖേന പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ തുകയുടെ ഒരു ശതമാനവും ഡെബിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് നടത്തുമ്പോൾ പോയിൻറ്റ് ഒൻപത് ശതമാനവും നെറ്റ് ബാങ്കിങ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇന്റർഫേസ് എന്നിവ വഴി ഇടപാടുകൾ നടത്തുമ്പോൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയും തുക ഈടാക്കും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനു വേണ്ടി ഇത്രയും കാലം പേടിഎം ഇത്തരത്തിലുള്ള ചാർജുകളൊന്നും ഈടാക്കിയിരുന്നില്ല പുതിയതായി വന്ന ചാർജുകൾ വാലറ്റ് ടോപ്പ് അപ്പ് ചെയ്യുന്നതിനും ബില്ലുകൾ പേ ചെയ്യുന്നതിനും ഓൺലൈനായി ടിക്കറ്റുകൾ എടുക്കുന്നതിനും ഫോൺ റീചാർജ് ചെയ്യുന്നതിനും ഈടാക്കും അതേസമയം പുതുതായി വന്ന മാറ്റങ്ങൾ ഉപഭോക്താക്കളെ പേടിഎമ്മിൽ നിന്ന് തൽക്കാലത്തേക്ക് എങ്കിലും മാറ്റി നിർത്തിയേക്കെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് ഫിനാൻഷ്യൽ